സെർച്ചിങ് എന്ന സിനിമയ്ക്ക് ശേഷം 2020 അനീഷ് ചഗാന്തിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സീറ്റഡ്ജിങ് ത്രില്ലർ ചിത്രമാണ് റൺ. കാലിന് ചലനശേഷി ഇല്ലാത്ത 17 വയസ്സുകാരിയായ ക്ലോയിയും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മയായ ഡയാനിന്റെയും കഥയാണ് റൺ എന്ന സിനിമ പറയുന്നത്. സിനിമയുടെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സിനിമ തുടങ്ങുന്നത് മാസം തികയാതെ ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാരെ കാണിച്ചാണ്. തുടർന്ന് ആ കുഞ്ഞിന്റെ അമ്മയെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ കാണിക്കാനായി കൊണ്ടു ചെല്ലുന്നു. ആ ഇൻക്യുബേറ്ററിൽ തൊട്ട് കരഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞ് ജീവിക്കുമോ എന്ന അമ്മ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സിനിമ കാണുന്ന ഓഡിയൻസിന് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് മെഡിക്കൽ ടേമുകളുടെ അർത്ഥം ബ്ലാങ്ക് സ്ക്രീനിൽ കാണിക്കുന്നു. കൂടെ റൺ എന്ന സിനിമയുടെ ടൈറ്റിലും. പിന്നീട് 17 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. ഡയൻ സ്ഥിരം പോകുന്ന ഗ്രൂപ്പ് കൗൺസിലിംഗ് സെന്ററിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അവിടെ ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്റെ മകൾ കോളേജിൽ പോകാൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് താൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് ക്ലോയിയുടെ അമ്മ ഡയൻ പറയുന്നു. പിന്നീട് കാലിന് ചലനശേഷി ഇല്ലാത്ത ക്ലോയി എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായി കാണിക്കുന്നുണ്ട്. വീട്ടിൽ പോസ്റ്റ്മാനോ മെയിലോ ഒക്കെ വരുമ്പോൾ വളരെ ആകാംക്ഷയോടെ ഏതെങ്കിലും കോളേജിൽ നിന്ന് തനിക്ക് ചേരാനുള്ള ആപ്ലിക്കേഷൻ ആണോ എന്നവൾ അന്വേഷിക്കും. കാലിന് ചലനശേഷി ഇല്ലാത്തതുകൊണ്ട് ഒരു കൂട്ടം ഗുളികകൾ ക്ലോയി എന്നും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ മുതുകത്ത് മുഴുവൻ പാടുകളും റാഷസുമൊക്കെയാണ്. അതിനുവേണ്ടി ക്രീമുകളും അപ്ലൈ ചെയ്യുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറച്ച് ടെക്നിക്കൽ വർക്കുകളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ് ക്ലോയി. രാത്രിയിൽ കഴിക്കാനുള്ള മരുന്നുകളൊക്കെ ക്ലോയിക്ക് കൊടുത്ത ശേഷം ക്ലോയിയുടെ അമ്മ ഡയൻ സ്വന്തം മുറിയിൽ പോയി ക്ലോയിയുടെ കുട്ടിക്കാലത്തുള്ള വീഡിയോകളൊക്കെ കണ്ട് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ ശൈലിയിൽ അവരുടെ ജീവിതം നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സാധനം വാങ്ങാൻ കടയിൽ പോയി തിരിച്ചു വന്ന ഡയാനിന് ഒരു ഫോൺ കോൾ വരുന്നു. റേഞ്ച് ഇല്ലാത്തതിനാൽ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ കവർ മേശപ്പുറത്ത് വെച്ചിട്ട് ഡയൻ ഫോണുമായി പുറത്തോട്ട് പോകുന്നു. എന്നാൽ ഈ സമയം അമ്മ അറിയാതെ ക്ലോയി ആ കവർ തുറന്ന് ചോക്ലേറ്റ്സ് എടുക്കുന്നു. എന്നാൽ ചോക്ലേറ്റുകൾ എടുക്കുന്ന സമയത്ത് കവറിൽ ഒരു മരുന്ന് അവൾ കാണാനിടയായി. എന്നാൽ ആ മരുന്ന് തന്റെ പേരിലല്ലായിരുന്നു, പകരം തന്റെ അമ്മ ഡയാനിന്റെ പേരിലുള്ളതായിരുന്നു. എന്നാൽ തന്റെ അമ്മ മരുന്നുകളൊന്നും കഴിക്കുന്നത് താൻ കണ്ടിട്ടില്ല. അന്ന് രാത്രിയിൽ അവളുടെ അമ്മയുടെ പേരിൽ വാങ്ങിയ ആ മരുന്നാണ് ക്ലോയിക്ക് അമ്മ കൊടുക്കുന്നത്. ഇത് കണ്ട് ക്ലോയി ഞെട്ടിപ്പോയി. അമ്മയുടെ പേരിൽ വാങ്ങിയ മരുന്ന് എന്തിനാണ് എനിക്ക് തരുന്നത് എന്നവൾക്ക് സംശയമായി. അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് ക്ലോയി അവളുടെ അമ്മയോട് ചോദിക്കുന്നു. എന്നാൽ ഡയാൻ അതിന് ഉത്തരം പറയാതെ വിഷയം മാറ്റുകയായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്ന ക്ലോയിയോട് മരുന്നിന്റെ ഡിസ്ക്രിപ്ഷനിലല്ല റെസീപ്റ്റിലാണ് തന്റെ പേരെന്നും പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഡയൻ പുറത്തു പോകുന്നു. എന്നാൽ ക്ലോയിക്ക് ഇതിലെന്തോ സംശയം തോന്നുകയാണ്. അങ്ങനെ അവളുടെ അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ക്ലോയി എന്നും കഴിക്കുന്ന തന്റെ മരുന്നിന്റെ ബോട്ടിൽ എടുത്ത് നോക്കുന്നു. പക്ഷെ ആ ബോട്ടിലിൽ ക്ലോയി എന്ന പേര് തന്നെയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ ആ ബോട്ടിലിൽ എഴുതിയേക്കുന്ന പേരിന്റെ ലേബൽ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അതിന്റെ അടിയിൽ അവളുടെ അമ്മയായ ഡയാനിന്റെ പേരിലുള്ള മറ്റൊരു ലേബൽ അവൾ കാണാനിടയാവുന്നു. ഇത് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. തന്റെ അമ്മ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നവൾക്ക് വ്യക്തമായി. അന്ന് രാത്രിയിൽ അതേ മരുന്ന് ഡയൻ വീണ്ടും ക്ലോയിക്ക് കൊടുക്കുന്നു. എന്നാൽ ഇത്തവണ ക്ലോയി അത് കഴിക്കുന്നവൾ അഭിനയിച്ചിട്ട് അമ്മ മുറിയിൽ നിന്ന് പോയതിനു ശേഷം അവൾ ആ ഗുളിക തുപ്പിക്കളയുന്നു. അന്ന് രാത്രി തന്റെ അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശബ്ദം വെക്കാതെ ക്ലോയി പതുക്കെ താഴത്തെ മുറിയിൽ ചെന്ന് കമ്പ്യൂട്ടർ ഓണാക്കുന്നു. ശേഷം താൻ കഴിക്കുന്ന മരുന്ന് ശരിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി ഗൂഗിൾ ഓപ്പൺ ആക്കി താൻ കഴിക്കുന്ന ഗുളികയുടെ പേരായിട്ടുള്ള ട്രൈഗോക്സിൻ എന്ന പേര് അവൾ സെർച്ച് ചെയ്യുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്റർനെറ്റ് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മരുന്ന് എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ സീനിൽ ബാക്ക്ഗ്രൗണ്ടിലായ അവളുടെ അമ്മ ഡയാൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് കാണിക്കുന്നു. ഇത് ശരിക്കും വളരെ ഹൊറിഫയിങ് ആയിട്ടുള്ള ഒരു സീനാണ്. അടുത്ത ദിവസം തന്റെ അമ്മ ആരോടോ ഫോണിൽ വഴക്കിടുന്നത് ക്ലോയി കേൾക്കുന്നു. ഇന്റർനെറ്റ് കിട്ടാത്തതുകൊണ്ട് കസ്റ്റമർ സർവീസിലോട്ടാണോ വിളിച്ചതെന്ന് ക്ലോയി അമ്മയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഇന്റർനെറ്റിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ഡയൻ തിരിച്ചു ചോദിക്കുന്നു. തലേ ദിവസം രാത്രി ക്ലോയി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടാണ് ഒന്നും അറിയാത്ത പോലുള്ള ഈ ചോദ്യം ഡയൻ അവളോട് ചോദിക്കുന്നത്. എന്നാൽ തന്റെ പ്രിന്റർ കേടായെന്നും അതെങ്ങനെയാണ് ശരിയാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി താൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നു എന്നും ക്ലോയി കള്ളം പറയുന്നു. താൻ കഴിക്കുന്ന മരുന്ന് ശരിക്കും എന്താണെന്ന് അറിയാൻ അവൾക്ക് ആകാംക്ഷയായി. അങ്ങനെ അടുത്ത ദിവസം തന്റെ അമ്മ ഗാർഡനിലായിരുന്ന സമയത്ത് ഫോൺ എടുത്ത് തനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിലേക്ക് വിളിക്കുന്നു. ഫോൺ എടുത്ത ആളോട് തനിക്ക് വേണ്ടുന്നൊരു ഇൻഫർമേഷൻ ഗൂഗിൾ ചെയ്ത് തരുമോ എന്നവൾ ഹെൽപ്പ് ചോദിക്കുന്നു. എന്നാൽ അയാൾ ഗൂഗിൾ ചെയ്ത് നോക്കി പറയുന്നു, ട്രൈഗോക്സിൻ എന്ന മരുന്ന് വ്യത്യസ്തമായിട്ടുള്ള ഹേർട്ട് കണ്ടീഷൻസിനും ഹേർട്ട് ഫെയിലിയർ വരുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണെന്ന്. ഇത് കേട്ടിട്ട് ആ ഗുളികയുടെ കളർ എന്താണെന്ന് ക്ലോയി അങ്ങോട്ട് ചോദിക്കുന്നു. എന്നാൽ ട്രൈഗോക്സിൻ എന്നത് ഒരു ചെറിയ റെഡ് കളർ പില്ലാണെന്നുള്ള അയാളുടെ മറുപടി കേട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകുന്നു. അവൾ ശരിക്കും ഭയന്നുപോയി. കാരണം അവൾ ട്രൈഗോക്സിൻ എന്ന പേരിൽ ഉപയോഗിക്കുന്ന ഗുളികയുടെ കളർ ഗ്രീൻ കളറാണ്. ആ മരുന്നിന്റെ പേര് വരെ തന്റെ അമ്മ മാറ്റി ഒട്ടിച്ചിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇതിലെന്തോ വലിയ ദുരൂഹതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഇതെന്താണെന്ന് അറിയാൻ അവൾ തീരുമാനിക്കുന്നു. തുടർന്ന് അവൾക്കൊരു സിനിമയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് തന്റെ അമ്മയോട് ക്ലോയി പറയുന്നു. അങ്ങനെ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ക്ലോയി തിയേറ്ററിന് പുറത്ത് കടന്ന് തിയേറ്ററിന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു. വീൽ ചെയറിലായതിനാൽ തനിക്ക് കഴിയുന്ന വേഗത്തിൽ അവൾ പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ എത്തുന്നു. അവിടെ ചെന്ന് ആ ഗുളിക കാണിച്ചിട്ട് ഇത് എന്ത് മരുന്നാണെന്നും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ അവൾ ചോദിക്കുന്നു.
മരുന്നിന്റെ ശരിക്കും പേര് റൈഡോക്കേൻ എന്നാണെന്നും ഇത് പട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നാണെന്നും മെഡിക്കൽ ഷോപ്പിലെ സ്റ്റാഫ് പറയുന്നു. പട്ടികൾക്ക് കാലിന് വേദന ഉണ്ടാകുമ്പോൾ ഒരു മസിൽ റിലാക്സന്റ് ആയിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. ഇത് കേട്ട് ഭയന്ന് വിറച്ചുകൊണ്ട് ഈ മരുന്ന് മനുഷ്യർ കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ക്ലോയ് ചോദിക്കുന്നു. മനുഷ്യർ ഈ മരുന്ന് കഴിച്ചാൽ കാലിന് ചലനശേഷി ഇല്ലാണ്ടാകും എന്ന മറുപടി കേട്ട് ക്ലോയ് വല്ലാണ്ട് ഷോക്ക് ആകുന്നു. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തുന്ന ക്ലോയിയുടെ അമ്മ തന്റെ മകൾ ഒരു അസുഖക്കാരിയാണെന്നും അത് അവളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവിടെ ഉള്ളവരുടെ ശ്രദ്ധ തിരിക്കുന്നു. ശേഷം അവിടെ ഉള്ളവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഡയാൻ മകളുടെ കാലിൽ കുത്തിവെക്കുന്നു. അങ്ങനെ ബോധനഷ്ടമായ ക്ലോയി പിന്നീട് കണ്ണു തുറക്കുന്ന അടുത്ത ദിവസം തന്റെ മുറിയിലാണ്. ബെഡിനടുത്തുള്ള ടേബിളിലായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവളെ മുറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് തന്നെ ആ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. പുറത്തുനിന്ന് ഒരു സ്റ്റിക്ക് വെച്ചാണ് ആ ഡോർ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് എങ്ങനെയും പുറത്തു കടന്നേ മതിയാവൂ എന്ന് തീരുമാനിച്ച് തന്റെ കാലുകൾക്ക് ചലനശേഷി ഇല്ലെങ്കിൽ പോലും വളരെ സാഹസികമായി ജനാല വഴി പുറത്തു കിടക്കുകയാണ് ക്ലോയ്. വീടിന് പുറത്തിറങ്ങിയ ശേഷം വീൽ ചെയറിൽ തനിക്ക് കഴിയുന്ന വേഗത്തിൽ അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ശേഷം വഴിക്ക് വെച്ച് തന്റെ വീട്ടിൽ സ്ഥിരം വരാറുള്ള പോസ്റ്റ്മാനെ ക്ലോയ് കാണുന്നു. അയാളോട് നടന്നതെല്ലാം പറഞ്ഞ് തന്നെ രക്ഷിക്കണമെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നും ക്ലോയ് പറയുന്നു. എന്നാൽ അയാളുടെ വണ്ടിക്ക് തൊട്ട് പിന്നാലെ വന്ന ഡയൻ കാര്യമെല്ലാം മനസ്സിലാക്കി ആ മെയിൽമാന്റെ കഴുത്തിൽ സിറിഞ്ച് കൊണ്ട് കുത്തി കൊല്ലുന്നു. ശേഷം ക്ലോയിയെ വീണ്ടും ബോധരഹിതയാക്കി മറ്റൊരു മുറിയിൽ പൂട്ടി ചങ്ങലക്കിടുന്നു. അവിടെ വെച്ച് കണ്ണു തുറന്ന ക്ലോയി അവിടുന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ അവിടെ ഇരിക്കുന്ന കുറെ ബോക്സുകൾ കാണുന്നു. അതിലൊരു ബോക്സിൽ ഡയാൻ എന്ന പേര് എഴുതിയിട്ടുണ്ട്. അത് കണ്ട ക്ലോയി ആ ബോക്സ് തുറന്നു നോക്കുന്നു. അതിൽ ക്ലോയിയുടെ കുട്ടിക്കാലത്തെ കുറച്ച് ഫോട്ടോകളായിരുന്നു. എന്നാൽ ആ ഫോട്ടോകളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിരുന്നു തനിക്ക് കുട്ടിക്കാലത്ത് നടക്കാൻ കഴിയുമായിരുന്നെന്നും പിന്നീട് ഡയാൻ നൽകിയ മരുന്നുകൾ കഴിച്ചിട്ടാണ് തന്റെ കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടതെന്ന്. പിന്നീട് ആ ബോക്സിൽ ഒരു സർട്ടിഫിക്കറ്റ് ക്ലോയി കാണുന്നു. ജനിച്ച അതേ ദിവസം തന്നെ മരിച്ച ക്ലോയി എന്ന പേരുള്ള ഒരു കുഞ്ഞിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. മരിച്ച കുഞ്ഞിന്റെ അമ്മയുടെ പേര് ഡയാൻ എന്നായിരുന്നു ആ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരുന്നത്. എന്നാൽ ആ സർട്ടിഫിക്കറ്റിൽ നിന്നും അതിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ നിന്നും ഒക്കെ ശരിക്കും നടന്ന കഥ വളരെ വ്യക്തമാണ്. സിനിമയുടെ തുടക്കം ഡയാനിന് മാസം തികയാതെ ജനിച്ച ആ കുട്ടി അന്ന് തന്നെ മരിക്കുന്നു. സ്വന്തം കുഞ്ഞിന്റെ മരണം ഡയാനിനെ മാനസികമായി ബാധിക്കുന്നു. ശേഷം അതേ ഹോസ്പിറ്റലിൽ തന്നെ മറ്റ് ദമ്പതികൾക്കുണ്ടായ ഒരു കുഞ്ഞിനെ ഡയാൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അതിനെ ക്ലോയി എന്ന് പേരിട്ട് വളർത്തുന്നു. തന്റെ മകൾ തന്നെ ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവൾക്ക് മരുന്നുകൾ നൽകി ക്ലോയിയുടെ കാലിന് ചലനശേഷി നഷ്ടപ്പെടുത്തുന്നു. തന്നെ ഇത്രയും കാലം വളർത്തിയതും തന്റെ സ്വന്തം അമ്മയല്ല പകരം ഒരു സൈക്കോ ആണെന്ന് ക്ലോയി വളരെ വിഷമത്തോടെ മനസ്സിലാക്കുന്നു. ഉടനെ ആ മുറിയിലേക്ക് കയറി വരുന്ന ഡയാൻ കാണുന്നത് ഫയലുകളുമായി ഇരിക്കുന്ന ക്ലോയിയാണ്. ഇത് കണ്ട ഉടൻ നീ അറിഞ്ഞതൊക്കെ കള്ളമാണെന്നും ഞാനാണ് ശരിക്കും നിന്റെ അമ്മ എന്നൊക്കെ അവൾ പറയുന്നു. ഇതേ സീനിൽ ക്ലോയി തന്റെ ചുറ്റും നോക്കുമ്പോൾ തനിക്ക് കോളേജുകളിൽ നിന്ന് വന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. കോളേജുകളിൽ നിന്ന് വന്ന മെയിലുകളൊക്കെ ക്ലോയി കാണാതെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു ഡയാൻ. പിന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ് തന്റെ ശരീരത്ത് എന്തോ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി ഓർമ്മകൾ നശിപ്പിക്കാനാണ് ഡയാനിന്റെ അടുത്ത ശ്രമം എന്ന് മനസ്സിലാക്കിയ ക്ലോയി അടുത്തുള്ള ഒരു മുറിയിൽ കയറി കഥ തുടങ്ങുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി താൻ മരിക്കുക എന്നാണെന്ന് മനസ്സിലാക്കി അവൾ ആ മുറിയിലിരുന്ന ഓർഗാനോ ഫോസ്ഫേറ്റ് എന്ന വിഷം എടുത്ത് കുടിക്കുന്നു. ഇത് കണ്ട ഡയാൻ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം ഡോക്ടർമാർ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ചുനാൾ കോമയിലായിരുന്ന ക്ലോയി എഴുന്നേൽക്കുന്നതാണ്. എന്നാൽ ക്ലോയിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അടുത്ത സീൻ ഡോക്ടറും ഡയാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു ചെറിയ പ്രൊസീജിയർ കൂടി കഴിഞ്ഞാൽ ക്ലോയിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ ഡയാന്റെ മനസ്സിൽ ക്ലോയിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടരുത് എന്നായിരുന്നു. കാരണം ക്ലോയി സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ താൻ ഇത്രയും കാലം അവളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകൾ അറിയും എന്നവൾക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ക്ലോയിയുമായി ഡയൻ പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്ലോയിയുടെ ബെഡിനരികിലുള്ള റൈറ്റിംഗ് പാഡിൽ മോം എന്ന് എഴുതിയേക്കുന്ന കണ്ട് നേഴ്സ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഡയനെ സ്റ്റെയർ കേസിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ക്ലോയി ഒരു ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നതും നടക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അവൾ പോകുന്നത് 7 വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം മാനസിക ആശുപത്രിയിലാക്കിയ ഡയാനിനെ കാണാനാണ്. ഡയാനിന് വയസ്സായി ഒരു ബെഡിൽ കിടപ്പാണ്. ഡയാനോട് തന്റെ വിശേഷങ്ങളെല്ലാം ക്ലോയി പറയുന്നു. ഈ സീൻ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും അവളോട് ഇത്ര ഉപദ്രവം ചെയ്ത ഡയാനിനെ കാണാൻ വീണ്ടും ക്ലോയി എന്തിനാണ് പോകുന്നതെന്ന്. അവിടാണ് ട്വിസ്റ്റ്. ക്ലോയി തിരിച്ചു പോകുന്നതിന് മുമ്പായി വായിൽ നിന്ന് ഒളിപ്പിച്ച ഗുളികകൾ പുറത്തെടുക്കുന്നു. അത് ഡയാൻ ക്ലോയിക്ക് കൊടുത്തിരുന്ന കാലിനെ ചലനശേഷി ഇല്ലാതാക്കുന്ന ഗുളികകളാണ്. ശേഷം അത് ക്ലോയി ഡയാനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. തന്നോട് ഇത്രയും കാലം ചെയ്തിട്ടുള്ള എല്ലാത്തിനും പ്രതികാരമായിട്ടാണ് ക്ലോയി ഇത് ചെയ്യുന്നത്. നടക്കാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവരും മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ ഗുളികകൾ മുമ്പും ക്ലോയി ഡയാന് കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം കാലുകൾ അനക്കാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്ന ഡയാനെയാണ് നമ്മൾ അവസാനം കാണുന്നത്. ഇവിടെ വെച്ച് പടം അവസാനിക്കുന്നു. വെറും 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.